അറ്റാക്ക് ഓൺ ടൈറ്റന്റെ ഫൈനൽ സീസണിന്റെ ഫൈനൽ പാർട്ട് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാർട്ടും കൂടി റിലീസ് ചെയ്ത ശേഷം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ ശേഷം ഈ ഒരു സീസൺ മുഴുവനായിട്ട് റിവ്യൂ ചെയ്യാമെന്ന് കരുതിയിരുന്നതാണെങ്കിലും പറ്റുന്നില്ല. കാരണം ഓരോ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോഴും ഇത് കാണാത്തവരെ കുറിച്ചാണ് മനസ്സിലേക്ക് പൊങ്ങി വരുന്ന ചിന്തകളെന്ന് പറയാം. കാരണം ഇവരൊക്കെ മിസ്സാക്കുന്നത് ലോകത്തിലെ തന്നെ ഇതുവരെയും സിനിമാ ചരിത്ര അല്ലെങ്കിൽ സിനിമാ സീരീസ് ഹിസ്റ്ററിയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റോറിയാണ് ഇവർ മിസ് ചെയ്യുന്നതെന്ന് പറയാം. കാരണം ഇതിന് ആനിമേഷനോ ഇതിലെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റോ ഇതിലെ ആക്ഷൻ സീക്വൻസുകളോ ഇതിലെ മ്യൂസിക്കോ എല്ലാം മാറ്റി വെച്ചാലും ഈ ഒരു കഥ കാണാൻ വേണ്ടി, ഈ ഒരു കഥ കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം വേണമെങ്കിൽ അറ്റം കൊണ്ടേറ്റം കാണും. കാരണം അത്ര മികച്ച രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ്. പ്രത്യേകിച്ച് ഇതിന് നാലാമത്തെ സീസണിലേക്കൊക്കെ എത്തുമ്പോഴോ ഫൈനൽ സീസണൊക്കെ എത്തുന്ന സമയത്തേക്ക് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് നമ്മൾ ഇതുവരെയും കാണാത്ത കേൾക്കാത്ത അത്രയും മികച്ച കോംപ്ലക്സ് ആയിട്ടുള്ള പ്ലോട്ടുള്ള ഒരു സീരീസ് ഇതുവരെയും വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഇതിന് മുമ്പ് എനിക്ക് ഗെയിം ഓഫ് ത്രോൺസ് ആയിരുന്നു ഇത്രയധികം ഡീറ്റെയിലിംഗ് നൽകുന്ന ഒരു സീരീസ് എന്ന രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ ആദ്യ 6 സീസൺ ഞാൻ ഇതിൻ്റെ ബുക്ക് വായിച്ചിട്ടുണ്ട്, സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ. അപ്പോൾ ആ ബുക്കിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസിൻ്റെ ഒരു 90% സീരീസിൽ കൊണ്ടുവരാൻ അവരൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ കഥാപാത്രങ്ങളുടെ പ്രകടനം കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ പ്ലോട്ടോ ആ ഒരു വേൾഡ് ബിൽഡിംഗ് കാണിക്കാനാണെങ്കിലൊക്കെ തന്നെ. പക്ഷെ അറ്റാക്ക് ഓൺ ടൈറ്റൻ അതിനെയും കവച്ചു വെച്ചു എന്ന് പറയേണ്ടി വരും. അതിൻ്റെ ആദ്യ സീസൺ മുതൽ ഈ അവസാന തിപ്പി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫൈനൽ സീസൺ വരെയുള്ള എല്ലാ ത്രെഡും അല്ലെങ്കിൽ എല്ലാ ഓരോ ഷോട്ടുകൾ പോലും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണിക്കുന്നതായിരുന്നു ഇതിൻ്റെ ഇപ്പോഴത്തെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന 4th season. ഇതുവരെയും പോവാത്ത ജോണറിലൂടെയൊക്കെയാണ് ഈ സീരീസ് ഇപ്പോൾ തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആക്ഷൻ ആയിക്കോട്ടെ, ഫാൻറ്റസി, ഒരു ഹൊറർ മോഡുള്ള ഒരു ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പലതരത്തിലുള്ള ജോണേഴ്സ് കൊണ്ടുവരും. ഒരു കമ്മിങ് ഓഫ് ഏജ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഡ്രാമ മോഡിലുള്ള ഒരു സീരീസ് ആയിരുന്നു അറ്റാക്ക് ഓൺ ടൈറ്റൻ. എങ്കിലും ഇതിൻ്റെ 4th season എത്തുന്ന സമയത്ത് അതിന് ജോണർ തന്നെ ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഇതിനു മുമ്പ് ലോസ്റ്റിലൊക്കെ അനുഭവിച്ച പോലെ ഒരു ഫീലാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ കാണുന്ന സമയത്ത് കിട്ടുന്നത്. ഒരു ആനിമി എന്നതുകൊണ്ട് മാത്രം പല സമയത്തും ഇത് അവഗണിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ലൈവ് ആക്ഷൻ ആയിരുന്നെങ്കിൽ ഇതിലേക്കാണെങ്കിലും പോപ്പുലർ ആയിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ അറ്റാക്ക് ഓൺ ടൈറ്റൻ. പക്ഷേ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ സീരീസ് കാണണം എന്നുള്ള ചുരുക്കം ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ 4th season ബേസ് ചെയ്തിട്ടാണ് എനിക്ക് പറയാനുള്ളത്. സ്പോയിലറായിട്ട് ഞാൻ ഒന്നും തന്നെ മിക്കതും പറയാൻ ശ്രമിക്കുന്നില്ല. സ്പോയിലറായിട്ട് എന്തെങ്കിലും വന്നാൽ ക്ഷമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളിപ്പോൾ അറ്റാക്ക് ഓൺ ടൈറ്റൻ കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സീരീസിൻ്റെ പോക്ക് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ഇതിൽ കാണിക്കാൻ പോകുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ടൈറ്റിൽ ട്രാക്ക് കണ്ടു നോക്കാം. ആദ്യ സീസണിൻ്റെ 1st ടൈറ്റിൽ ക്രെഡിറ്റ്സ് ഉണ്ട്, അതും കാണാം. ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫൈനൽ സീസണിൻ്റെ 2 ടൈറ്റിൽ ക്രെഡിറ്റും കാണാം. ആ ഒരു ടൈറ്റിൽ ക്രെഡിറ്റിൽ തന്നെ ഈ ഒരു സീരീസ് എങ്ങനത്തെ ഏത് തരത്തിൽ ഷിഫ്റ്റ് ആവുന്നുണ്ട്, ഏത് തരത്തിലുള്ള സീരീസാണ് ഇത്, ഒരു കമ്മിങ് ഓഫ് ഏജ് എന്നതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് നൽകുന്നൊരു സീരീസാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ രണ്ട് തരത്തിലുള്ള ഈ ടൈറ്റിൽ ക്രെഡിറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഇതിന് കഥയിലേക്ക് വന്നാൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റോറി എന്ന് പറയാൻ പറ്റുന്ന, ഈ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റോറി എന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. ഞാൻ കണ്ടതിൽ വെച്ച് ഇതുവരെ സിനിമാ സീരീസ് ചരിത്രത്തിൽ വെച്ച് തന്നെ ഏറ്റവും മികച്ച കഥകളിൽ ഒന്നാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ ഉള്ളത്. കഥ അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, ഇപ്പോൾ ഇവരുപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സോ വെപ്പൺസോ ആയിക്കോട്ടെ, അതെല്ലാം തന്നെ പോരാത്തതിന് ആദ്യ സീസണിൽ നമ്മൾ കാണുന്നതും 2-3 സീസണിലൊക്കെ കാണുന്ന കഥാപാത്രങ്ങളും ആ ഇവൻസിനെ എല്ലാം തന്നെ ഡീറ്റെയിൽ ചെയ്യുന്ന രീതിയിൽ 4th സീസണിൽ ഇതിനെല്ലാം തന്നെ ഒരു പ്രോപ്പറായ ഡീറ്റെയിലിംഗ് ഓരോ കാര്യത്തിലും ഓരോ സെഗ്മെൻറ്റിലും കൊണ്ടുവരുത്തി ഒരു സീൻ പോലും നമ്മൾ കാണുന്നത് വേസ്റ്റ് അല്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കഥയാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ ഉള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഇത്ര മികച്ച വേൾഡ് ബിൽഡിംഗ് ഉള്ള സീരീസുകളിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് പൊസിഷനിൽ നിർത്താൻ പറ്റും അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ കഥ. അതുകൊണ്ട് തന്നെ അത്ര മികച്ച രീതിയിലുള്ള ഒരു കഥയാണ് നമ്മൾ ഇതുവരെയും കാണാത്ത. നമുക്ക് സാധാരണ സീരീസുകളും സിനിമകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ആയിരിക്കും നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നതെങ്കിലും ഇതിൻ്റെ കഥ അത്രമാത്രം ഫ്രഷാണ്. നമ്മൾ ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കഥാ പശ്ചാത്തലമാണ്. അത്ര വലിയൊരു വേൾഡ് ബിൽഡിംഗ് ആണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ ഉള്ളത്. കഥയ്ക്ക് വേണ്ടി മാത്രം വേണമെങ്കിൽ അറ്റാക്ക് ഓൺ ടൈറ്റൻ കാണാം. മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ ഇതിലെ ആനിമേഷനാണ്. ഇത്രയും മികച്ച കഥയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ആനിമേഷൻ സീക്വൻസുകളാണ് ഈ ഒരു സീരീസിലുള്ളത്. നമ്മളിപ്പോൾ ഈ 4th സീസണിലേക്കൊക്കെ വന്നാൽ ഒരു 1-2 സെക്കൻഡുകൾക്ക് വേണ്ടി ഇവർ ചെയ്ത് വെക്കുന്ന ആനിമേഷൻ സീക്വൻസുകളും ആക്ഷൻ കൊറിയോഗ്രഫിയൊക്കെ കണ്ടാൽ കണ്ണ് തള്ളിപ്പോവും. ഈ ഒന്നാമത് കഥ കണ്ട് ട്വിസ്റ്റ് അടിച്ച് നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇത്രയും മികച്ച രീതിയിലുള്ള ആക്ഷൻ സീക്വൻസുകളും കൂടി വരുന്ന സമയത്ത് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, എത്ര വട്ടം കണ്ടാലും നമുക്ക് മതി വരാത്ത എത്ര വട്ടം കാണുമ്പോഴും അത്രമാത്രം ഡീറ്റെയിലിംഗ് നമുക്ക് പല ആക്ഷൻ സീക്വൻസുകളിൽ നിന്ന് കിട്ടുന്ന രീതിയിലാണ് ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വട്ടം കണ്ടാൽ പോരാ, ഇതിൽ ആക്ഷൻ സീക്വൻസുകളൊക്കെ റിപ്പീറ്റ് അടിച്ച് കണ്ടാലാണ് പല കാര്യങ്ങളും നമുക്ക് മിസ്സായതൊക്കെ കിട്ടുള്ളൂ. അത്ര ഫാസ്റ്റ് പേസിലാണ് കഥ പോകുന്നത്. അതിൻ്റെ ഇരട്ടി സ്പീഡിലാണ് ഇതിലെ ആക്ഷൻ സീക്വൻസുകൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആനിമേഷന് വേണ്ടിയിട്ടും ഈ സീരീസ് കാണാം. ഇതിൻ്റെ ആദ്യ 2-3 സീസണുകളിൽ കണ്ട പോലെ അല്ല, 4th സീസണിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ സ്റ്റുഡിയോ തന്നെ മാറിയിട്ടുണ്ട്. വിറ്റ് സ്റ്റുഡിയോ ആയിരുന്നു. ഇപ്പോൾ 4th സീസൺ ഫൈനൽ സീസൺ ചെയ്യുന്നത് കൈകാര്യം ചെയ്യുന്നത് മാപ്പാ സ്റ്റുഡിയോ ആണ്. അപ്പോൾ ഇവരുടെ തന്നെ ആനിമേഷനിലുള്ള വ്യത്യാസങ്ങളും നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കും. വളരെയധികം ഭയങ്കര നാച്ചുറാലിറ്റി ആയി, ഭയങ്കരധികം പിക്ചർ പെർഫെക്റ്റ്
പെർഫെക്റ്റ് ആനിമേഷൻസ് ആണ് പല സമയത്തും ഈ സീരീസിന് കൊടുത്തിട്ടുള്ളതെന്ന് പറയാം. അപ്പൊ കഥയ്ക്ക് വേണ്ടിയിട്ടും ഇതിലെ ആനിമേഷൻ വേണ്ടിയിട്ടും അറ്റാക്ക് ഓൺ ടൈറ്റൻ കാണാം. ഇത് കൂടാതെ മറ്റൊരു പ്രധാന ഘടകമുള്ള ഇതിലെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ്. നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഒരു കമ്മിങ് ഓഫ് ഏജ് ഡ്രാമ അല്ലെങ്കിൽ കമ്മിങ് ഓഫ് ഏജ് എന്ന രീതിയിൽ ചെറിയ കുട്ടികളിൽ നിന്ന് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ ഫൈനൽ സീസണിലേക്ക് എത്തുന്ന സമയത്ത് ഈ കഥാപാത്രങ്ങളൊക്കെ ട്രാൻസ്ഫോം ആയ വിധം, പിന്നെ പോരാത്തതിന് പ്രത്യേക മെയിൻ പ്രോട്ടോഗോണിസ്റ്റായ എറിൻ യേഗർ എന്നൊരു കഥാപാത്രം, ആ ഒരു കഥാപാത്രത്തെ കൊണ്ടുവച്ചിരിക്കുന്ന പ്ലേസ് ചെയ്തിരിക്കുന്ന വിധം, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും ഒക്കെ ചേഞ്ച് വരുന്നതും എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കണ്ണു തള്ളിപ്പോകും. കാരണം എങ്ങനെ ഇതൊക്കെ എഴുതി, എങ്ങനെ ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്തു എന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മനസ്സിലേക്ക് ഓടി വരിക. അത്ര മികച്ച രീതിയിലുള്ള ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ് ഈ ഒരു സീരീസിനുള്ളത്. ഒന്നോ രണ്ടോ എന്നല്ല, നൂറുകണക്കിന് കഥാപാത്രങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നതും പറയത്തക്ക ഭയങ്കരധികം മാസ്സായ കുറേ കഥാപാത്രങ്ങളുണ്ടെങ്കിലും മെയിൻ പ്രോട്ടോഗോണിസ്റ്റിനെയും ഇത് ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് നൽകുന്നതിനോടൊപ്പം തന്നെ ഈ കഥാപാത്രങ്ങൾ ഈ ഒരു സ്റ്റോറിയോട് പ്രോപ്പറായിട്ട് ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട് അറ്റാക്ക് ഓൺ ടൈറ്റൻ. അതുകൊണ്ട് വെറുതെ നമുക്ക് സൈഡായിട്ട് വരുന്ന ക്യാരക്ടേഴ്സിന് പോലും പ്രോപ്പറായ ഡീറ്റെയിലിംഗ് നൽകാനും അവരൊക്കെ ഈ കഥയിൽ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന കാര്യങ്ങളൊക്കെ വളരെയധികം നീറ്റായിട്ടും ഡീറ്റെയിൽ ചെയ്തിട്ടും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കഥാപാത്രം സൈഡായിട്ട് ഒരു ഒന്നുമല്ലാത്തൊരു കഥാപാത്രം മെയിൻ പ്രോട്ടോഗോണിസ്റ്റിന് വെടിവെക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ അല്ലെങ്കിൽ മെയിൻ പ്രോട്ടോഗോണിസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം അദ്ദേഹത്തിനുണ്ടാവും. ആ ഒരു ചെറിയ കഥാപാത്രത്തിന്, ആ ഒരു ചെറിയ കഥാപാത്രത്തിൻ്റെ സ്റ്റോറിയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അദ്ദേഹം ആ ഒരു നിമിഷത്തിൽ ആലോചിക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ സീരീസിൻ്റെ ക്യാരക്ടറൈസേഷൻ എത്രമാത്രം ഉണ്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് പ്രധാന കഥാപാത്രത്തിൻ്റെ അല്ല, സൈഡായിട്ട് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡറി മാത്രം നമ്മൾ കാണുന്ന ഒരു ക്യാരക്ടറിൻ്റെ കാര്യമാണ് ഇവർ ഇത്ര ഡീറ്റെയിൽ ആയതെങ്കിൽ ബാക്കിയുള്ള കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? അത്ര മികച്ച രീതിയിലുള്ള ക്യാരക്ടറൈസേഷനാണ്, ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ് ഈ സീരീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ആനിമേഷനും ആക്ഷൻ സീക്വൻസുകൾക്കും പോരാത്തതിന് ഇതിലെ എല്ലാം കവർ ചെയ്യുന്ന സൗണ്ട് ട്രാക്ക് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫൈനൽ സീസണിൻ്റെ ഫൈനൽ ട്രാക്ക് ഈ ടൈറ്റിൽ ട്രാക്കൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ പിടിച്ചു കുലുക്കും എന്നുള്ള രീതിയിലാണ്. നമുക്കിപ്പോൾ ഈ സീരീസിന് തന്നെ ആദ്യത്തെ സീസൺ ഇറങ്ങുന്ന സമയത്ത് അതിലെ ടൈറ്റിൽ ട്രാക്ക് കണ്ടാൽ നമുക്ക് ഒരു ക്ലീശേ ആനിമി സീരീസിൻ്റെ ടൈറ്റിൽ ട്രാക്ക് എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നാലാം സീസണിൻ്റെ ആദ്യ പാർട്ടിലായിക്കോട്ടെ, രണ്ടാമത്തെ പാർട്ടിലായിക്കോട്ടെ, അതിൻ്റെ അവരുടെ ടൈറ്റിൽ ട്രാക്കിൽ വരുന്ന ചേഞ്ച് അടക്കം ആ ഒരു സീരീസിനെ എത്രത്തോളം മാറ്റി എന്നടക്കം കാണിച്ചിരുന്നുണ്ട്. കാണുന്ന പ്രേക്ഷകരും അതേപോലെ തന്നെ മാറിയിട്ടുണ്ട്. നമ്മൾ വെറുതെ ഇരുന്ന് കണ്ടതൊക്കെ നമ്മളിപ്പോൾ ഓരോ എപ്പിസോഡും തല പിടിച്ചിട്ടായിരിക്കും കാണുക, അല്ലെങ്കിൽ ഇപ്പോൾ ത്രില്ലടിച്ചിട്ടായിരിക്കും കാണുക. ഇപ്പോൾ ആനിമേഷനാണ്, ലൈവ് ആക്ഷൻ അല്ല, ഇവർക്കൊന്നും ജീവനല്ല, വരച്ച പടങ്ങളാണ്. എന്നിട്ട് പോലും ഇവർക്കൊരു കാര്യം വരുന്ന സമയത്ത് നമുക്കത്ര ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെങ്കിൽ എത്രമാത്രം മികച്ച രീതിയിലാണ് അത്രയും ആ കഥാപാത്രങ്ങളെയും ഈ ഒരു കഥയും നമുക്ക് പ്രേക്ഷകർക്ക് ഇൻഫ്ലുവൻസ് ആയത് എന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞുതരാനുള്ളത് കാണാത്തവരോട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. ആനിമി എന്നൊരു കാര്യം കൊണ്ട് മാറ്റി വെക്കരുത്. ഇംഗ്ലീഷ് ഡബ് അവൈലബിൾ ആണ്, ഇപ്പോൾ മലയാളം ഡബ്ബൊക്കെ നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രത്തോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിട്ടും കൂടി ഈ ഒരു സീരീസ്, ഇത്ര നല്ലൊരു കഥ, ഇത്ര നല്ലൊരു കഥാപാത്രങ്ങളും ആക്ഷൻ രംഗങ്ങളും ഒക്കെ ഉള്ളൊരു സീരീസ് തീർച്ചയായും മിസ്സാക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓൾറെഡി അറ്റാക്ക് ഓൺ ടൈറ്റൻ കണ്ടവരാണെങ്കിൽ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ബാധകമല്ല. കാരണം നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ചെയ്തതാണ്. മാംഗ വായിച്ചവരാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞവരാണ്. അപ്പോൾ ഇനി ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. കണ്ടിട്ടില്ലാതെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കാം. ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. തീർച്ചയായും അറ്റാക്ക് ഓൺ ടൈറ്റൻ കണ്ടു നോക്കുക. കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും കുറച്ച് എപ്പിസോഡുകളിൽ ഇറങ്ങാനുണ്ട്. അതിനുള്ളിൽ തന്നെ കഴിയാൻ സാധിക്കുമെങ്കിൽ മാക്സിമം കണ്ടു തരിക എന്ന് ഉറപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.